നമസ്കാരം, ഞാൻ മിനിണാൾ. ഇത് ദോഹയിലെ ജെ ഡബ്ല്യു മാരിയറ്റ് മാർക്വിസിലെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റാണ് നോർത്ത് റസോയി. ഇവിടെ നോർത്ത് ഇന്ത്യൻ മാതൃകയിലുള്ള ഭക്ഷണമാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ അല്ലേ, പേരിൽ നിന്ന്. ഷട്ടലായി നമ്മളൊരു സൂപ്പിൽ എക്സ്പെക്ട് ചെയ്യാം, അല്ല മീറ്റ് ആ സൂപ്പിൻ്റെ പേരുള്ള സാധനമായിരിക്കും അല്ലേ. പക്ഷെ ഇതില് ഇതിൻ്റെ കൂടെയുള്ള ഈ സാധനം രസിക്കണേയല്ല. ബ്രോത്താണ് ചിക്കൻ. That's the best one. Tangy. That's the best one. Eriwu. Oh, that's the best one. ഇതിൻ്റെ മുകളിൽ ലാംബ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കില്ലേ, ഇവിടെ കുറേ സ്പൈസസ് ഉണ്ടാവും. ഹൽവ എസ് എം സ്ട്രീറ്റ് ഇല്ലേ കോഴിക്കോട്, അതിന് മലയാളത്തിലെ മിഠായി തെരുവ് എന്നാ പറയാ അല്ലേ. അലുവയല്ലേ എവിടെ കിട്ടുക? അത് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ കേരളത്തിനെ കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലാത്ത ആളുകൾ അവിടെ വന്നിട്ട് അലുവ കഴിച്ചപ്പോ സ്വീറ്റ് മീറ്റ് ആയിട്ടാ തോന്നിയ. എസ് എം സ്വീറ്റ് മീറ്റ്, ടൊമാറ്റോ പേസ്റ്റ് ഇല്ലേ. കളർ ആ പ്ലേറ്റിങ് ഐഡിയ, ഇവൺ ആ ടൊമാറ്റോയുടെ ആയിട്ടുള്ള സോസ്, ഇതിൻ്റെ മിക്സിങ്, ബ്രില്ലിയൻറ്റ് തിങ്കിങ്. ഇത് ബീട്രൂട്ടാണ് ഇതിൻ്റെ അടിയിൽ, അതുകൊണ്ട് ഫുൾ പിങ്കാണ്. ഇതിനോട്ട് പലർക്കും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി വരും, കാരണം ഇതൊരു മധുരം കൂടില്ലെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കൊടുത്താണല്ലോ, നമ്മുടെ നാട്ടിലല്ല എവിടുത്തെ കുട്ടികൾക്ക് കൊടുത്താലും അതിനകത്തൊരു സ്പൂൺ ഇടാനുള്ളൊരു ആവത് എനിക്ക് വരട്ടെ. ലോകത്തുള്ള കംപ്ലീറ്റ് ബട്ടറും ഉരുക്കിയിട്ട് എനിക്ക് ചേർത്ത പോലെ ഉണ്ട്. മാറിക്ക് വെയിറ്റബിളെ, വെയിറ്റബിൾസ് എനിക്ക് ഇഷ്ടമല്ല അറിയില്ലേ. ബട്ടർ ചിക്കൻ്റെ സിമിലർ ഗ്രേവിയാ, മീൻ അത്ര നല്ല ഒബിയസ്റ്റി, കാരണം അയാൾ ചിക്കൻ ഉണ്ടല്ലോ, അത് ചിക്കൻ ഇല്ലല്ലോ. This is the thing. Mas
ഡീപ്പായിട്ടുള്ള സ്പൈസസ്, എരിവില്ല സ്പൈസസ്. ഇതിങ്ങനെ വെറുതെ എടുക്കുക, വെറുതെ എടുക്കുക, ഇതിങ്ങനെ കോണ് കൂട്ടുക, എന്നിട്ട് ഈ സ്പൂണിനോട് പോയി മാറിക്കാൻ പറയാം. അപ്പം ഇങ്ങനെ ഇങ്ങനെ എടുക്കുക. ആ കണ്ട അതിൻ്റെ ഇടയിൽ റൈസിൻ്റെ കാര്യം മറന്നുപോയി. ഇത് ശരിക്കും കൊള്ളാമല്ലേ ഈ റൈസ്. അതിൻ്റെ ഇടയിൽ കാരമലൈസ്ഡ് ആയിട്ടുള്ള ഒണിയൻ ഉണ്ട്. അത് മസാല ചായ അല്ലേ? ഓക്കെ. ഈ ബിസ്ക്കറ്റ് മനുഷ്യനെ ചുറ്റിക്കുന്ന പരിപാടി അത്. അതിൻ്റെ അല്ല, അതിൻ്റെ അടിയിൽ ചായ ഭയങ്കര നല്ലതാണ്. സൂപ്പർ. दाल बढ़िया था. मेक्सिकन खाना यहां बहुत कमी जगह है जो अच्छा मिलता है और ऑथेंटिक रेसिपी के साथ. इस वजह से का टारगेट था कि हम जेडो में मैरिड करना करना है स्टैंडर्ड डिश. इस वजह से हमने स्टार्टिंग में टेस्टिंग मेनू डाला है क्योंकि अरबी गेस्ट बहुत सारे हैं, फॉरेनर्स बहुत हैं, उनको नॉर्थ इंडियन खाने के बारे में पता नहीं होता. ലാൻഡ്